നമസ്കാരം. എൻ്റെ പേര് സുനിൽ. ഞാൻ ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ ടൗണിൽ നിന്നൊരു 5 കിലോമീറ്റർ വടക്ക് വശം ആര്യാട് പഞ്ചായത്ത് കോളോര എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞങ്ങളുടെ ഫാമിൻ്റെ പേര് രവീന്ദ്ര ഡെയറി ഫാം എന്നാണ്. എനിക്ക് ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും നല്ല കർഷകനായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് 3 പ്രാവശ്യം ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഫാം നടത്തുന്നുണ്ട്. എന്നാൽ പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്ന കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ഇനി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പശുവിൻ്റെ എരുമയുടെ ഓവറായിട്ടുള്ള വിലയും കാലിത്തീറ്റ വില വർദ്ധനവുമുണ്ട്. പാല് മാത്രം വിറ്റുകൊണ്ടൊന്നും ഈ സ്ഥാപനം ഒരിക്കലും ലാഭത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ടാക്കി കുറച്ച് വിറ്റെങ്കിൽ മാത്രമേ നമുക്കിത് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഞങ്ങളുടെ ഫാമിൽ കുറച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു മുമ്പ് ഞങ്ങളുടെ ഫാം ആദ്യം ഒന്ന് കാണിച്ചു തരാം. നടന്നോ? ഞാൻ എൻ്റെ ഫാമിലേക്ക് പശുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതലും ക്രോസ് പശുക്കളെ മാത്രമേ തിരഞ്ഞെടുക്കാറുള്ളൂ. കാര്യം പണ്ടൊക്കെ ഒരുപാട് ഈ എച്ച് എഫിൻ്റെ വലിയ പശുക്കളൊക്കെ നമ്മൾ വലിയ പശുക്കളൊക്കെ മേടിച്ച് നമുക്ക് ഒരുപാട് പരാജയം പറ്റിയിട്ടുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ പശുക്കളെ വാങ്ങിക്കാൻ പോകുന്ന എല്ലാവരും കൂടുതലും പോകുന്ന ഈറോഡ് ചന്തയല്ല. ഈറോഡ് ചന്ത ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ വലിയ കൊമ്പില്ലാത്ത വലിയ പശുക്കളെ കാണുമ്പോൾ നമ്മളങ്ങ് വാങ്ങിക്കും, നല്ല വിലക്ക് വാങ്ങിക്കും. ഇവിടെ വന്ന് ഒരാഴ്ച കഴിയുമ്പോൾ അതുങ്ങൾക്ക് അതൊക്കെ ഓവർ ബോഡി വെയിറ്റും എച്ച് എഫിൻ്റെ പശുക്കൾ കൂടുതലും പിന്നെ സ്ഥിരമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇതോട്ട് ഒക്കത്തില്ല. അപ്പോൾ പിന്നെ അതുങ്ങൾക്ക് ഒരു അസുഖങ്ങൾ വരാൻ തുടങ്ങും. കാലുവേദന വന്നു കഴിയുമ്പോൾ ക്ഷീണിക്കാൻ തുടങ്ങും. ക്ഷീണിച്ച് കഴിയുമ്പോൾ എൻ്റെ പാലും പോവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെ കൊടുത്താലും ദിവസവും അങ്ങനെ ക്ഷീണിച്ച് വരത്തേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ നമുക്ക് ലാസ്റ്റ് ഇറച്ചിക്കാരനെ പിടിച്ച് കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് പരാജയം പണ്ട് പറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ വാങ്ങിക്കുന്നത് കൂടുതലും ക്രോസ് പശുക്കളും ഒക്കെ വാങ്ങിക്കാവുള്ളൂ. ക്രോസ് പശുക്കളാകുമ്പോൾ വലിയ അസുഖങ്ങൾ നമുക്ക് വരാറില്ല. അല്ല 25-30 ലിറ്റർ പാൽ കിട്ടുമെന്ന് പറഞ്ഞ് നമ്മളെല്ലാം പറയും, നമ്മൾ ചാടിക്കേരി മേടിക്കും, അവരൊന്നും പാലും കിട്ടത്തില്ല, വെറുതെ നമ്മൾ കാശും പോകത്തേ ഉള്ളൂ. എൻ്റെ ഒന്നും പാല് കൊള്ളത്തുമില്ലായിരിക്കും. നമുക്ക് ചില്ലറ കച്ചവടത്തിൽ ഒരു ക്രോസ് വശങ്ങളാകുമ്പോൾ വലിയ അസുഖങ്ങൾ വരത്തുമില്ല, ഒരുമാതിരി പാലും നല്ലതായിരിക്കും. ഈ ഇപ്പം ഞാൻ കൊടുക്കുന്ന തീറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയർ വേസ്റ്റ്, ചോളത്തിൻ്റെ തൊലി, തേങ്ങാ പിണ്ണാക്ക്, ചോളത്തിൻ്റെ മാവ് ഉണ്ടാകാൻ ഇപ്പം തീർന്നു പോയി, പിന്നെ കേസിൻ്റെ പുഷ്ടി, ഏതെങ്കിലും ഒരു 3-4 ഐറ്റം കാണും. കാരണം കാലിത്തീറ്റ മാത്രം വാങ്ങിച്ചു കൊടുത്തുകൊണ്ടൊന്നും ഇപ്പോഴത്തെ കാലത്ത് നമുക്കത് മുലായി കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാം കുറച്ച് ഇതുപോലെ സാധനങ്ങളിൽ വാങ്ങിച്ചു കൊടുത്താൽ പശുവിൻ്റെ വയറും നിറയും, നമുക്ക് കുറച്ച് തീറ്റയ്ക്ക് കുറച്ച് ലാഭമുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ പശുക്കളെ വാങ്ങിക്കുന്നതിലാണ് കാര്യം. പശുക്കളെ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അതുപോലെ അഴിച്ചു വിട്ട് ഫാം ഇപ്പോൾ നമ്മളെല്ലാം പശു വളർത്ത് സാധാരണപ്പെട്ട നമ്മളെ പിള്ളേരൊക്കെ പശു വളർത്തുമ്പോൾ പശുക്കളെ കെട്ടിയിട്ട് മാത്രമേ വളർത്തത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഫാമിലേക്ക് ഒരുപാട് വലിയ പശുക്കളെ വാങ്ങിക്കും. നമ്മൾ പശുക്കളെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വൻ പരാജയത്തിലൂടെ ഒന്ന് കിടത്തേ ഉള്ളൂ. അതുകൊണ്ട് ക്രോസ് പശുക്കളായിരിക്കും എപ്പോഴും നല്ലതെന്നാണ് എൻ്റെ ഒരു അനുഭവം. തീറ്റയുടെ കാര്യത്തിലും ഇതുപോലെ കുറച്ചൊക്കെ ചിലവ് കുറയാനുള്ള എന്തെങ്കിലും അതാ സ്ഥലം ഓരോരോ സ്ഥലങ്ങളിൽ കിട്ടുന്ന ചിലവ് കുറഞ്ഞ തീറ്റകൾ വാങ്ങിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. നമ്മളെപ്പോഴും ഇതെല്ലാം വാങ്ങിക്കുന്ന അപ്പം ഇപ്പം ഞാനൊക്കെ ഏറ്റവും കൂടുതൽ പശുക്കളെ ഇപ്പോൾ എരുമകളെ വാങ്ങി തമിഴ്നാട്ടിൽ പോയാൽ അപ്പോൾ അവിടെയൊക്കെ പോയി പശുക്കളെ നമ്മളിന്ന് കറന്ന് ചുരത്തി കറന്നു നോക്കി കാമ്പടിച്ച് നോക്കിയാലേ നമുക്കതിൻ്റെ വല്ല കാമ്പിനുള്ള കുഴപ്പമുണ്ടോ, അത് ആ പാല് കിട്ടുമോ എന്നൊക്കെ നമുക്ക് കറന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. കറവക്കാൻ അറിയാവുന്നവർക്കേ അത് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് കറവ എപ്പോഴും അത്യാവശ്യം. നമ്മൾ മെഷീനൊക്കെ ഉണ്ടെങ്കിലും കറവ നമ്മൾ പഠിച്ചിരിക്കണം.
ഫാമിൻ്റെ പ്രവർത്തനം. രാത്രി 1 മണിക്കാണ് ഞങ്ങൾ എഴുന്നേറ്റത്. 1 മണിക്ക് എഴുന്നേറ്റ് ചാണകമൊക്കെ വാരി എരുമേനെല്ലാം പശുവിനെ കുളിപ്പിച്ച് അത് കഴിഞ്ഞ് 2 മണിയാകുമ്പോഴാണ് കറവ തുടങ്ങുന്നത്. കറവ തുടങ്ങി കഴിഞ്ഞ് 4 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങളുടെ കറവെല്ലാം കഴിയും. ഒരു 4 മണി കഴിയുമ്പോൾ ഞങ്ങൾക്ക് പിടി പാലിനൊക്കെ ആള് വരും. അപ്പോൾ ഈ കുറച്ച് കച്ചവടക്കാരൊക്കെ വരുമ്പോൾ കൊണ്ട് പുറത്തെ കൊണ്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വെളുപ്പിനെ കൊടുക്കണം. അതുകൊണ്ട് 4 മണിയൊക്കെയാകുമ്പോൾ ഒരു പാലിന് ആള് വരും. 4 മണിയിട്ട് ഞങ്ങൾ പാല് കച്ചവടമാണ്. അപ്പോൾ അതിന് ഇവിടുത്തെ പണിയെല്ലാം കഴിയും. പിന്നെ ഉച്ചക്ക് രാവിലെ ഒരു 10 മണിക്കൊക്കെ പണി തുടങ്ങും. 10 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഉച്ചക്ക് ഒരു 1 മണിയൊക്കെ ആകുമ്പോൾ എല്ലാം പണി. അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ ഒരു 5 പ്രാവശ്യം ചാണകം മാറി കുളിപ്പിച്ച് കൊടുക്കും. ഇല്ലെങ്കിൽ ഇതിൻ്റെ അഴുക്കും പിന്നെ അതിനൊക്കെ പെരുണ്ട് കിടക്കും. പിന്നെ മണമൊക്കെ അടിക്കും. അതുകൊണ്ട് എങ്ങനെയല്ല ഡെയിലി 5 പ്രാവശ്യം ചാണകം മാറി കഴുകി വിട്ടേക്കും. അത് വലിയ ഞങ്ങളുടെ ഇതിൻ്റെ കൂടെ തന്നെയാണ് ഞങ്ങളും താമസിക്കുന്നത്. അല്ലെങ്കിൽ പുരക്കത്തോട്ടൊക്കെ മണമടി. പിന്നെ ഇതിൻ്റെ അത്യാവശ്യം എല്ലാ പണി നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇവരെ പണിക്കാരെയൊന്നും സ്ഥിരമായിട്ടൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇവരൊക്കെ നിൽക്കണ വിപ്പിലാണ് നോക്കിക്കളയുന്നത്. എനിക്ക് ഇവരെ കുറച്ച് സ്ഥിരം പണ്ടോട്ടായി നമ്മൾ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് തമിഴന്മാർ കുറച്ച് സ്ഥിരം പണിക്കാരുണ്ട്. അതുകൊണ്ട് അതുകൊണ്ടാണെങ്കിൽ എനിക്ക് ഓടിച്ച് പോകാൻ പറ്റുന്നത്. എരുമയൊക്കെ വാങ്ങിച്ച് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ 1 ആഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ അതിൻ്റെ കുട്ടികളൊക്കെ അങ്ങ് മാറ്റിയേക്കും. പിന്നെ എല്ലാ എരുമയും നമ്മൾ തീറ്റിയിട്ടേ കിടക്കത്തുള്ളൂ. അപ്പോൾ കറക്കുന്നത് നമ്മൾ തീറ്റിയിട്ടുള്ളത് തീറ്റിയിട്ടുമ്പോഴേ ചുരത്തത്തുള്ളൂ. അപ്പോൾ നമ്മൾ പയ്യെ പിടിച്ച് ചുരത്തി കഴിയുമ്പോൾ നമുക്ക് പയ്യെ കറന്നെടുക്കാം. പിന്നെ നമുക്കിപ്പോൾ എല്ലാത്തിനും കുട്ടി വളർത്തണമെന്നുള്ള സൗകര്യം ഇല്ല. കുട്ടികളൊന്നും വളർത്തി നമുക്ക് ശരിയാകത്തില്ല. മിക്കതും ചത്തുപോകത്തേ ഉള്ളൂ. അതുകൊണ്ട് കുട്ടിയുടെ പരിപാടി നമുക്ക് കുട്ടി വളർത്തി നമുക്ക് ഇല്ല. പോരെ കറക്കുന്നതിൻ്റെ പറയാം. കറക്കും അത്യാവശ്യം പഠിച്ചിരിക്കേണ്ട കാര്യം എന്ന് കറവ പഠിച്ചിരിക്കും. കറവ പഠിച്ചിരുന്നാൽ മാത്രമേ നമ്മളെപ്പോഴും ഞാനൊന്നും സ്ഥിരമായിട്ട് ഈ പശുക്കളെ എരുമ്പളെ സ്ഥിരമായിട്ട് എപ്പോഴും പുറത്തു പോയി വാങ്ങിക്കത്തുള്ളൂ. അപ്പം നമ്മൾ കറവ അറിയാമെങ്കിൽ മാത്രമേ നമ്മൾ അവിടെയൊക്കെ പോയി കറന്നു നോക്കിയിട്ട് എൻ്റെ അകിടിനെ അകാമ്പിനൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടാകും പാല് കിട്ടുമെന്നൊക്കെ എന്നെ കറന്നു നോക്കിയാൽ നമുക്കൊരു അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കറവ അത്യാവശ്യം നമ്മൾ പഠിച്ചിരിക്കണം. കറവ അറിയാൻ പാടില്ല ഈ പണി എന്ന് പറഞ്ഞാൽ അത് ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരുപാട് ചെയ്യുന്ന ആൾക്കാരുണ്ട്.
ഞങ്ങൾ പുല്ല് വെച്ച് പിടിപ്പിച്ചിരുന്നു. അപ്പോൾ അത്യാവശ്യമുള്ള പുല്ല് നമുക്ക് തികയത്തില്ല. അപ്പോൾ ഈ പുല്ല് നമുക്ക് കുറച്ച് അരിഞ്ഞിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഇതില്ലെങ്കിൽ തണ്ടെല്ലാം വേസ്റ്റ് ചെയ്യുന്നത്. ഈ പുല്ല് വെട്ടിയിട്ട് ഞങ്ങൾ അരിഞ്ഞിട്ട് കൊടുക്കത്തുള്ളൂ. തികയാത്ത പുല്ല് പിന്നെ ഞങ്ങൾ എങ്ങനെയായാലും ഒരു 10-30 രൂപ പുല്ല് ഡെയിലി വാങ്ങി. അതുകൊണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാത്തിനും പുല്ല് ആവശ്യമുള്ളൂ. പിന്നെ ഇവിടെ പുല്ല് ഞങ്ങളുടെ ഈ കുട്ടനാടുമായിട്ട് അടുത്ത് കിടക്കുന്നതുകൊണ്ട് പുല്ലിന് വലിയ കുഴപ്പമില്ലാതെ പുല്ല് നമുക്ക് വിലക്ക് വാങ്ങി കിട്ടും. അതുകൊണ്ട് അങ്ങനത്തെ പ്രയോജനമുണ്ട്. ഇവിടെ ഒരുപാട് വണ്ടിക്കാരുണ്ട്. വണ്ടിക്കാർ നമുക്ക് പുല്ല് 3-4 വണ്ടിക്കാർ ഡെയിലി 10-15 രൂപ ഇട്ട് വെച്ച് പുല്ലോട്ട് ഇട്ട് തരും. അതുകൊണ്ട് നമുക്ക് പുല്ല് ആവശ്യം കിട്ടുന്നുണ്ട്. പുല്ലൊന്നും ക്ഷാമമില്ല. ഇതാണ് എൻ്റെ പിക്കപ്പ്. ഇതിനകത്താണ് ഞാൻ സ്ഥിരമായിട്ട് തമിഴ്നാട്ടിൽ പോകുന്നത്. ഇപ്പോൾ എരുമെടുക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ വെളുപ്പിനെ ഒരു 2 മണിക്കൊക്കെ പോയി ഞാൻ രാത്രി എരുമയൊക്കെ എടുത്ത് എനിക്ക് തിരിച്ചു വരാനുള്ള സൗകര്യമുണ്ട്. ഇതുള്ളതുകൊണ്ട് കൊണ്ടുണ്ട് ചാണകം മൊത്തം ഇങ്ങനെ ഉണക്കി ചാക്കിനകത്താക്കി വിൽക്കുക. പച്ച ചാണകം ഇവിടെ കൊടുക്കാൻ വേണ്ടി ആർക്കും വേണ്ട. അതുകൊണ്ട് മൊത്തം ഞങ്ങൾ ഉണക്കി വിറ്റു. ഉണക്കി കഴിഞ്ഞാൽ നല്ല ഡിമാൻഡാണ്. ഒരു ചാക്കിന് ഇപ്പം 150 രൂപ വെച്ചാൽ വിൽക്കുന്നു. എത്ര ഉണ്ടായാലും തീർന്നു പോകും. ചാണകത്തിൻ്റെ കാര്യം ഇപ്പോൾ അങ്ങനെ ഒരു ബുദ്ധി ഉണക്കി കൊടുക്കുകയാണ്. ചാണകത്തിൻ്റെ കാര്യം ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടേ ഇല്ല. നമസ്കാരം, ഞാൻ ജോളി. ഞങ്ങളുടെ ഫാം എല്ലാവരും കണ്ടല്ലോ. ഇനി തൈര്, വെണ്ണ, നെയ്, പനീർ, പേട ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഓരോ എപ്പിസോഡും നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയറി ഫാമുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ്. നിലവിൽ ഫാം നടത്തുന്നവർക്കും ഇനി ഈ മേഖലയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഞങ്ങളുടെ ഈ പ്രോഗ്രാം പാൽ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കുറച്ച് പ്രയോജനപ്പെടും. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, വിളിച്ചാൽ മതി. വിളിക്കുമ്പോൾ എപ്പോഴും വൈകിട്ട് 7:30 കഴിഞ്ഞും 7:30-8:00 ഇടയ്ക്ക് വിളിക്കാം.